ഹായ് ഓൾ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു ഷെമീസ് ഡ്രീംസ് ആൻഡ് ലൈഫ്. ഇന്ന് ഞാൻ റമദാൻ ക്ലീനിങ്ങിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നല്ല ബിസി ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും. അപ്പോൾ രാവിലെ തന്നെ ജോലികളൊക്കെ വേഗം തീർക്കണതിനായിട്ട് എഴുന്നേറ്റ ഉടനെ മക്കൾക്ക് പാലും ഞങ്ങൾക്ക് ചായയും ഒക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ജോലികളിലേക്കും പോവുകയാണ്. തലേദിവസത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് ചൂടാക്കിയെടുക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം ഉണ്ടാക്കാനായിട്ട് അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു രാത്രി തന്നെ. അപ്പോൾ അത് കുറച്ച് തേങ്ങയും ചേർത്ത് അരച്ചെടുക്കുകയാണ്. അപ്പത്തിൻ്റെ കൂടെ ഒരു ചട്നിയും കൂടെ വേണം. അപ്പോൾ അതും അരച്ച് റെഡിയാക്കി വെക്കുകയാണ് ആദ്യം തന്നെ. ചോറിനുള്ള വെള്ളവും ആ സമയത്ത് തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ ചട്നി റെഡിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെള്ളം ചൂടാവുമല്ലോ, അപ്പോൾ ഒട്ടും സമയം കളയാനില്ല. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കറി ഉണ്ടായിരുന്നു ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. കുറച്ച് ഗീ റൈസ് ഉണ്ടായിരുന്നു. പിന്നെ ബീഫൊക്കെ ചൂടാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയും വെച്ചിട്ടുണ്ട്. പാത്രമൊക്കെ കഴുകി വെക്കണം. ഇനി അടുത്ത പണി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് എത്രയും പെട്ടെന്ന് ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ അരി വെള്ളത്തിലിട്ടപ്പോൾ കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു, നാളത്തേക്ക് കൂടെ കൂടിയുള്ളത്. അപ്പോൾ അതും കൂടെ അരച്ച് റെഡിയാക്കി വെച്ചു, കാരണം ഈവനിങ് ഇതെല്ലാം കഴിഞ്ഞിട്ട് അതിനുള്ള സമയം ഉണ്ടാവില്ല. ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പാത്രങ്ങളെല്ലാം ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് കഴുകാനായിട്ട്. ആദ്യം തന്നെ സിങ്ക് ഫ്രീ ആക്കുകയാണ് വേണ്ടത്, കാരണം നമുക്ക് എന്ത് ക്ലീൻ ചെയ്യാനും ഈ സിങ്കേ ഉള്ളൂ, ഇവിടെ വെച്ചിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. അപ്പം സിങ്കിലെ പാത്രങ്ങളെല്ലാം ആദ്യം കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഗ്യാസ് സ്റ്റൗവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു, കാരണം നന്നായിട്ട് അഴുക്കായിട്ട് ഇരിപ്പുണ്ട്. ഇപ്പം ഞാനൊരു ഒരു ഒരാഴ്ചയോളമായി നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട്, കാരണം എന്തായാലും റമദാൻ ക്ലീനിങ് ഉണ്ടല്ലോ, അപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇട്ടേക്കായിരുന്നു. നന്നായിട്ട് തിളച്ച് വീണതും എല്ലാം കരിഞ്ഞ് പിടിച്ചതൊക്കെയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ സ്റ്റൗ ക്ലീൻ ചെയ്യാൻ തുടങ്ങിയാലേ ഉള്ളൂ, വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുത്തിട്ട് നമ്മൾ ഒരു വിധത്തിലുള്ള ക്ലീനിങ് ആക്കി നിർത്തും. ഫസ്റ്റ് തന്നെ ചെയ്താൽ നല്ല വൃത്തിയായി നന്നായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ അതങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ച് അത് സ്റ്റാർട്ട് ചെയ്തു. സ്റ്റൗവിൻ്റെ സൈഡിലുള്ള ബോൾ നന്നായിട്ട് അഴുക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നു, എണ്ണ മെഴുക്കൊക്കെ ആയിട്ട് നന്നായിട്ട് അഴുക്കായിട്ടിരിക്കുകയായിരുന്നു. ബോളിലുള്ള എണ്ണ മെഴുക്കൊക്കെ കളയാനായിട്ട് ഞാനൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എന്താണ്, കുറച്ച് ബേക്കിംഗ് സോഡ, കുറച്ച് വിനാഗിരി, കുറച്ച് ഡിഷ് വാഷിംഗ് ലിക്വിഡ്, കുറച്ച് ഉപ്പ്, ഇത്രയും സംഭവങ്ങൾ. അളവൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ളവർ ഇടാൻ നാല് സാധനങ്ങൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. നമുക്ക് ഇത് ഒരു തുണിയിൽ തൊട്ടിട്ട് ഈ ബോളിലൊക്കെ നന്നായിട്ട് ഉരച്ച് കഴുകാം. ഞാൻ പഴയ ഒരു കോട്ടന്റെ കർച്ചീഫാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പൊ നിങ്ങൾ ഗ്ലൗസ് ഉപയോഗിക്കണം കേട്ടോ, കാരണം ഇത് ഭയങ്കരമായിട്ട് നമ്മുടെ കൈ ഡ്രൈ ആക്കണം. ഈ ഒരു വിനാഗിരിയും ബേക്കിംഗ് സോഡയും കൂടെ കൂട്ടിയിട്ടുള്ള മിക്സർ എന്ന് പറയുന്നത്. ആദ്യം തന്നെ ആ സൊല്യൂഷൻ ബോളിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്തു. എന്നിട്ട് ഞാൻ ഒരു സ്ക്രബ്ബറൊക്കെ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ഉരച്ചൊക്കെ കഴുകിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ സെയിം സൊല്യൂഷൻ വെച്ചിട്ട് ഈ ഗ്ലാസും ഈ സ്റ്റൗവിൻ്റെ ഗ്ലാസ് അതുപോലെ തന്നെ സ്റ്റീലായിട്ടുള്ള പോർഷൻസൊക്കെ ക്ലീൻ ചെയ്തിട്ടു. ഇപ്പോൾ ബോൾ നല്ല സ്മൂത്ത് ആയിട്ടുണ്ട്, അഴുക്കൊക്കെ പോയിട്ട് ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാം നന്നായിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റീലും ഗ്ലാസും സർഫസും മാത്രമാണ് ഈ സൊല്യൂഷൻ യൂസ് ചെയ്യാവുള്ളൂ. തടിയിലോ അതുപോലെ തന്നെ എന്താ കളേർഡ് ടൈൽസിലൊക്കെ യൂസ് ചെയ്താൽ ചിലപ്പോൾ അതിൻ്റെ കളറ് ചേഞ്ച് ആവാനും ഫെയ്ഡ് ആവാനും ചാൻസ് ഉണ്ട്. അടുത്തതായിട്ട് കബോർഡിൽ നിന്നുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് താഴെ വെച്ചിട്ട് ബോട്ടിൽസൊക്കെ മാറ്റി കബോർഡ് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ബോട്ടിൽസും ക്ലീൻ ചെയ്ത് തിരിച്ചു വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി ഒന്ന് രണ്ട് കബോർഡ്സൊക്കെ ഒന്ന് രണ്ട് ആഴ്ചകൾ മുന്നേ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് എനിക്ക് എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ മക്കൾക്ക് വിശക്കുകയെന്ന് പറഞ്ഞ് ലഞ്ചിനുള്ള സമയമായി. അപ്പോൾ ഞാൻ ഉള്ള കറികളൊക്കെ വെച്ചിട്ട് ചോറ് അവർക്ക് കൊടുക്കുകയാണ്. ഒരു സാലഡ് കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും ബീഫൊക്കെ വെച്ചിട്ട് അവർ ചോറ് കഴിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ കൈയൊക്കെ നന്നായിട്ട് കഴുകിയിട്ടുണ്ട് കേട്ടോ.
ഞാൻ കടല പരിപ്പ് ഇങ്ങനെയുള്ളതല്ല ഇട്ട് വെക്കുന്നത്, ഇതുപോലെയുള്ള ജ്യൂസിൻ്റെ ബോട്ടിലാണ്. അത്യാവശ്യം നന്നായിട്ട് അതിനകത്ത് കൊള്ളുകയും ചെയ്യും, പിന്നെ ഹാൻഡിൽ ചെയ്യാനും നല്ല എളുപ്പമാണ്. ബോട്ടിൽസ് ഒന്നും ഞാൻ കഴുകിയിട്ടില്ല കേട്ടോ, കാരണം നാട്ടിലെ പോലെ നമ്മുടെ ഇവിടെ വാങ്ങുന്ന പയറ് പരിപ്പ് അങ്ങനെയൊന്നും എന്താണ് പൂത്തുപോവോ കുത്തിപ്പോവോ അങ്ങനെയൊന്നും ചെയ്യാറില്ല. അകത്ത് അങ്ങനെ കഴുകേണ്ട ആവശ്യം വരാറുമില്ല. ഇനിയിപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ കഴുകാറുണ്ട്, എന്തെങ്കിലുമൊക്കെ ചീത്തയാവുക എന്തെങ്കിലുമൊക്കെ ചെയ്താൽ കഴുകാറുമുണ്ട്. ഒരു നനഞ്ഞ തുണിയുണ്ട്, ആദ്യം ഈ കബോർഡ്സൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് പൊടികളൊക്കെ തുടച്ച് മാറ്റി എന്നിട്ട് ബോട്ടിൽസൊക്കെ തുടച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും മുകളിലെ കബോർഡിൽ നിന്ന് തൊട്ട് താഴത്തെ കബോർഡിലേക്ക് മാറ്റി, തൊട്ട് താഴെ ഇരുന്ന കബോർഡിലെ സാധനങ്ങളൊക്കെ സ്ലാബിലേക്ക് മാറ്റിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഓരോന്നോരോന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് മുകളിലേക്ക് എടുത്തെടുത്ത് അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ താഴത്തെ കബോർഡിൽ വെക്കും. അങ്ങനെ റെയറായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ, അതായത് ബൾക്കായിട്ട് നമ്മൾ മസാല വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ളതൊക്കെ ഏറ്റവും മുകളിലാണ് വെക്കുന്നത്, എപ്പോഴും ആവശ്യമില്ലാത്തത്. നമ്മൾ വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യുന്ന സാധനങ്ങളായിരിക്കും നമുക്ക് എടുത്ത് കളയാനായിട്ടുണ്ടാവുന്നത്. അപ്പോൾ ഇതൊക്കെ പട്ട പൊടിച്ചത്, ചെറിയ ജീരകം പൊടിച്ചത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എടുത്ത് നോക്കി, ഇപ്പോൾ സ്മെല്ലൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പിന്നെ അതെല്ലാം അങ്ങനെ തന്നെ വെച്ചു. പിന്നെന്താണ്, ചോക്ലേറ്റ് പൗഡർ, ഒറിഗാനോ, കുങ്കുമപ്പൂവ്, അങ്ങനെ വല്ലപ്പോഴും യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണത്. അപ്പോൾ അതെല്ലാം കൂടെ അറേഞ്ച് ചെയ്ത് മുകളിൽ തന്നെ വെച്ചു. ആവശ്യം ചില്ല് ബോട്ടിലിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. എന്താ, പഞ്ചസാര, അതുപോലെ തന്നെ ഡേറ്റ്സ്, പുളി, കൊടംപുളി, വാളംപുളി, ഇങ്ങനെയുള്ളതെല്ലാം ചില്ലിൽ തന്നെയാണ് വെക്കാറ്. പക്ഷേ ഈ പറഞ്ഞ ഡ്രൈ ഫ്രൂട്ട്സ് വെക്കുമ്പോൾ കാഷ്യൂ, പിസ്ത ഇങ്ങനെയുള്ളതൊക്കെ ചില്ല് ബോട്ടിലിൽ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾ തന്നെയാണ് എടുത്ത് കഴിക്കണമൊക്കെ. അപ്പോൾ അവർക്കത് എടുക്കുമ്പോൾ ചില്ല് ബോട്ടിലാകുമ്പോൾ നിലത്ത് പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലിൽ തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വെച്ചിരിക്കുന്നത്. ഡേറ്റ്സൊക്കെ ചില്ലിൽ തന്നെയാണ് വെച്ചേക്കണം. എംപ്റ്റി ആയിട്ടുള്ള ബോട്ടിൽസൊക്കെ എല്ലാം ഫില്ല് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ റെഡിയാക്കി വെച്ചു. മുളക് പൊടിയൊക്കെ ഇട്ട് വെച്ചപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, കളർ ഡിഫറൻസ് കണ്ടോ. ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളക് പൊടിയാണ് ഏറ്റവും താഴെ കാണുന്നത്, ഡാർക്ക് റെഡ്, മുകളിൽ കാണുന്നത്. ഇപ്പോൾ ഇവിടുന്ന് പാക്കറ്റിൽ വാങ്ങി പൊടി ഇട്ട് വെച്ചത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കണ്ടപ്പം തന്നെ മനസ്സിലായി അതിൻ്റെ ക്വാളിറ്റിയൊക്കെ. പക്ഷേ ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് രണ്ടും മിക്സഡാണ് കേട്ടോ, കാശ്മീരി റെഡ് ചില്ലി പ്ലസ് നോർമൽ റെഡ് ചില്ലി ഈക്വൽ എമൗണ്ട് ഒരുമിച്ച് പൊടിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അതുകൊണ്ടും ആവാം. പൊടികളൊക്കെ വെക്കുന്ന കബോർഡ് ക്ലീൻ ചെയ്തിട്ടില്ല, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ പൊടികളൊക്കെ അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ബോട്ടിൽസൊക്കെ തുടച്ച് അവിടെ വെച്ചേക്കാണ്. ഇനി കബോർഡ് ക്ലീൻ ചെയ്തിട്ട് വേണം അത് എടുത്ത് വെക്കാൻ. അപ്പോൾ അതിന് മുന്നേ കൗണ്ടർ ടോപ്പിലുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. മസാല ബോക്സ്, അപ്പോൾ അത് രണ്ട് ദിവസം മുമ്പ് മസാല ബോക്സ് ഞാൻ കഴുകി ഉണക്കിയതാണ്. അപ്പോൾ അത് ജസ്റ്റ് പേപ്പറൊക്കെ ഒന്ന് മാറ്റി, അതുപോലെ തന്നെ അവിടെയുള്ള ഓയിൽ ക്യാന്, അത് വെച്ചേക്കുന്ന ട്രേ ഒക്കെ ഒന്ന് കഴുകി, പിന്നെ പപ്പടം, ഉപ്പൊക്കെ തീരുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കൗണ്ടർ ടോപ്പിൽ തന്നെയാണ് വെക്കാറ് ആ ട്രേയ്ക്ക് ഉള്ളിൽ. അപ്പോൾ അതും നൈഫൊക്കെ വെച്ചേക്കുന്ന സ്റ്റാൻഡും ഒക്കെ ഒന്ന് വൃത്തിയാക്കി അവിടെ ഒന്ന് അറേഞ്ച് ചെയ്തു. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പണി തുടങ്ങുന്നത്, ഓവൻ ക്ലീനിങ്. അപ്പോൾ ഞാൻ ആ സൊല്യൂഷൻ ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ ബോൾ ക്ലീൻ ചെയ്യാനുണ്ടാക്കിയ സൊല്യൂഷൻ ജസ്റ്റ് തൊട്ടിട്ട് അതിൻ്റെ മുകളിൽ, ഓവൻ്റെ മുകളിൽ ഇതുപോലെ എണ്ണമെഴുക്ക് പോലെ ഉണ്ടാവും, ആ എയർ പുറത്തോട്ട് വരുന്ന ആ ഒരു ഏരിയയിലൊക്കെ. അപ്പോൾ അത് ഒക്കെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് ഉള്ളും നന്നായിട്ട് ക്ലീൻ ചെയ്തു. പക്ഷേ ഒരിക്കലും മുകളിലുള്ള കോയിലിൽ നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തൊടരുത് കേട്ടോ. ആ സൈഡും രണ്ട് സൈഡും താഴെയും ക്ലീൻ ചെയ്യുക. പിന്നെ എന്താണ്, അതിനകത്തുള്ള ട്രേ എടുത്ത് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചു. ഓവൻ മാറ്റിയിട്ട് അതിൻ്റെ ബാക്കിലൊക്കെ നന്നായിട്ട് അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചു. ഇത്
ഇതിപ്പോൾ ഓവൻ്റെ താഴെയുള്ള കബോർഡാണ് കേട്ടോ. ഇതൊക്കെ ഞാനൊരു രണ്ടാഴ്ച മുമ്പ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതൊന്നും ഇപ്പോൾ തൊടേണ്ട ആവശ്യമില്ല. എല്ലാം ഇവിടെ കൂടുതലും പ്ലാസ്റ്റിക്കും ഗ്ലാസ് കണ്ടെയ്നേഴ്സും അങ്ങനെയൊക്കെയാണ് വെക്കുന്നത്. ഫ്രിഡ്ജിലും മീൻ വെക്കുന്ന പാത്രങ്ങൾ, പിന്നെ നല്ല പാത്രങ്ങളൊക്കെ നമ്മൾ എന്നും ഉപയോഗിക്കാത്ത കുറേ പ്ലേറ്റ്സ്, സ്പൂൺ അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് അരി, ഗോതമ്പ് പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വേണം കബോർഡാണ്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തിട്ട് അതിന് താഴെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് കട്ട് ചെയ്തിട്ട് ഞാൻ ലെയർ ചെയ്തിട്ടുണ്ട്. കാരണം അല്ലെങ്കിൽ നമ്മൾ ഈ അരിയൊക്കെ വലിച്ചെടുക്കുന്ന സമയത്ത് കബോർഡ് പോറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽസ്, അരിപ്പൊടി ഇട്ടേക്കുന്ന ബോട്ടിൽസൊക്കെ ഞാനത് തീർന്നപ്പോൾ കഴുകി ഉണക്കിയതാണ് കേട്ടോ. അടുത്ത കബോർഡ് ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളൊക്കെ വെക്കുന്ന കബോർഡാണ്. ഇത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാറുണ്ട്. ഇത് എപ്പോഴും അഴുക്കാവുന്ന ഒരു കബോർഡാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാർട്ടൻ്റെ ഇത് കട്ട് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ട്. കുക്കറൊക്കെ വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ്. ഈ പറഞ്ഞ പോലെ കുക്കറും അതും ഇതൊക്കെ നമ്മൾ വലിച്ചെടുക്കുമ്പോൾ അവിടെ പോറാതിരിക്കാനായിട്ടാണ് അങ്ങനെ കാർട്ടൺ ഇട്ട് വെച്ചിരിക്കുന്നത്. നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ കബോർഡൊന്നും ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയ സൊല്യൂഷൻ വെച്ച് ക്ലീൻ ചെയ്യരുത് കേട്ടോ. അതായത് വുഡൻ സർഫസ്, അതിൻ്റെ കളർ ഫീഡ് ആവാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് സ്പൂണൊക്കെ ഇട്ട് വെക്കുന്ന ട്രേ ഒക്കെ കഴുകിയിട്ടാണ് എല്ലാം എടുത്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തുടയ്ക്കുന്ന തുണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാഷ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. അത് ഓരോ കബോർഡും അല്ലെങ്കിൽ ഓരോന്നും തുടച്ചതിന് ശേഷം നേരെ കഴുകുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ പ്രിങ്കിൾസിൻ്റെ ബോട്ടിൽ ഞാൻ ക്ലിപ്സ് ഉണ്ടല്ലോ, പാക്കറ്റ് ക്ലോസ് ചെയ്യാനുള്ള ക്ലിപ്സ്, സ്പൂണ്, ഫോർക്ക് അങ്ങനെയുള്ളതാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അത് നന്നായിട്ട് ഒതുങ്ങിയിരുന്നോളൂ, അല്ലെങ്കിൽ എത്ര ഒതുക്കി വെച്ചാലും നിരന്ന് വീഴും. പിന്നെ എക്സ്ട്രാ ഓപ്പൺ ചെയ്ത പാക്കറ്റ്സും വെച്ചിട്ടുണ്ട്. പിന്നെ കുറേ കബോർഡ്സ് തന്നെയാണ് ക്ലീൻ ചെയ്തത്. അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഓരോ കബോർഡിൽ നിന്നുള്ള സംഭവങ്ങളൊക്കെ താഴെ ഇറക്കി വയ്ക്കുക. ബോട്ടിൽസൊക്കെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം തിരിച്ചെല്ലാം അടുക്കി വയ്ക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊന്നും ഞാൻ എപ്പോഴെപ്പോഴും ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. പിന്നീട് നമുക്ക് കഴുകാനുള്ള ബോട്ടിൽസൊക്കെ എടുത്തെല്ലാം സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അടപ്പും എല്ലാം നന്നായിട്ട് കഴുകിയെടുത്തു. ഒഴിവാക്കാനുള്ളതെല്ലാം കുറേ ഒഴിവാക്കി ഗാർബേജിലിടാനായിട്ട് കെട്ടിയെടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയെടുക്കട്ടെ. കുറേ അഴുക്ക് പോകാത്ത ബോട്ടിൽസൊക്കെ വെള്ളം ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇന്ന് ലേറ്റായിട്ടാണ് എല്ലാ ജോലികളും കഴിഞ്ഞത്. ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഡിന്നറിനൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാം. എന്തായാലും നാളെ ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാനിരിക്കുകയാണ്. മോൻ്റെ ബർത്ത്ഡേ ആണ് മൂത്തയാളുടെ. മക്കൾ നല്ല വിശന്നിരിക്കുകയാണ് കേട്ടോ. ഈവനിങ് ചായ പോലും കുടിച്ചിട്ടില്ല. അപ്പോൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങൾ കഴിക്കുകയാണ്. വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ ഈ വീഡിയോയെ പറ്റിയിട്ടുള്ള ഒരു കമൻറ്റും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കല്ലേ. പുതിയതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഇതിപ്പോൾ നെക്സ്റ്റ് ഡേ ഏർലി മോർണിംഗ് ആണ് കേട്ടോ. എന്താണേലും ഫ്ലോറ് കഴുകാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ കുക്കിംഗ് റേഞ്ച് മാറ്റിയപ്പോൾ ഉള്ള ഒരു ദൃശ്യമാണ് ഈ കണ്ടത് കേട്ടോ. നല്ല അഴുക്കുണ്ടതിൻ്റെ ഇടയിലെല്ലാം അതൊക്കെ ക്ലീനാക്കി വൃത്തിയാക്കി എടുത്തു. അതിനുശേഷം കിച്ചൺ ഫുള്ള് വൃത്തിയാക്കി സോപ്പൊടിയൊക്കെ ഇട്ട് കഴുകി തുടച്ചെടുത്ത് വൃത്തിയാക്കി. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. വീഡിയോ ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റേ ഉള്ളൂ കേട്ടോ. പക്ഷേ ഒരു ഫുൾ ഡേ എനിക്ക് ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ട വന്നു. അതും ഓൾറെഡി കുറച്ച് കബോർഡ്സൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിരുന്നുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോമേ കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം. അസ്സലാമു അലൈക്കും.